ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താൻ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന പൊറോട്ട വെച്ചുണ്ടാക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ഐറ്റം റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി ബാക്കി വന്ന 5 പൊറോട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 3 എടുത്തിട്ട് ഞാൻ അതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഒന്നിച്ച് ചെയ്താൽ ക്രഷ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം 3 പിന്നെ 2 വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാവികായിട്ടിടിക്കുക, ചൂടാക്കിയിടിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത പാട് തന്നെയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ എല്ലാ വെറൈറ്റി വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മളെ പൊറോട്ട എല്ലാം ഇവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണ് നല്ല ലൈറ്റാട്ടത്. ഇനി ഞാനൊരു പേൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. പേനൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 teaspoon വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 teaspoon നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലായെങ്കിൽ 4 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഒരു വെല്ലുള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ വെല്ലുള്ളി ഒന്ന് വയന്ന് വരുന്ന ടൈമിൽ ഇതിലോട്ട് 4 വെളുത്തുള്ളിയും 1 piece ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ച സ്മെൽ പോകുന്നവരെ നല്ലോണമെന്ന് വയറ്റിയെടുക്കാം. അങ്ങനെ വെല്ലുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇവിടെ നല്ലോണം വയന്ന് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് അരിഞ്ഞു വെച്ചൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നല്ലോണമെന്ന് വയന്ന് കിട്ടണം. അപ്പോൾ അതുവരെ തീ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണമെന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളി എല്ലാം ഇവിടെ നല്ലോണം വയന്ന് വരുന്ന ടൈമിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ചിക്കൻ മസാലയുടെ പൊടിയും 1/2 teaspoon മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലായെങ്കിൽ 1/2 teaspoon ഗരം മസാലയുടെ പൊടി ചേർത്താൽ മതി. ഇനി പൊടികളുടെ പച്ച സ്മെൽ പോകുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊറാട്ടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുകൊണ്ട് ഇതിലോട്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 2 teaspoon ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് പുഴുങ്ങി വെച്ച 3 മുട്ടയാണ്. മുട്ട നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം നല്ലോണമെന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊറോട്ട ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തതിൻ്റെ കൂടെ കഴിക്കാൻ കറി ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ മസാലയും പൊറോട്ടയും എല്ലാം അവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 5 minutes തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ആവിയാക്കിയെടുക്കാം. ഒരു 5 minutes ആയപ്പോൾ നമ്മളെ പൊറോട്ട റെഡിയായി വന്നപ്പോൾ അതിലോട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയിലയും ഒരു 2 കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. പൊള്ളിയാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കാനും മറക്കില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ്.